നമസ്കാരം. ദി വൺ ആൻഡ് ഓൺലി ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആളൊരു ആങ്കറാണ്, ആക്ട്രസ്സാണ്, സിനിമയിലൂടെയും സീരിയലിലൂടെയും ഒക്കെ ഫെമിലിയർ ആയ ഒരാളാണ്, ഒരു സൂംബ ഇൻസ്ട്രക്ടർ കൂടിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ദി വൺ ആൻഡ് ഓൺലി സവിത ഭാസ്കർ. ഹായ്, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച് പവിത്ര. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖമായിട്ടിരിക്കുന്നു. വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം ദൈവം സഹായിച്ച് നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഗോയിങ് ഓൺ. എങ്ങനെയാണ് ഈ ഒരു ആക്ടിംഗ് ഫീൽഡിലേക്ക് വന്നത്? ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എല്ലാം ഒരു കോയിൻസിഡന്റ് ആണ്. ആക്ച്വലി ആക്ടിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ, ഞാൻ ശരിക്കും ബേസിക്കലി ഒരു എൻജിനീയർ ആയിരുന്നു, സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു. പക്ഷെ കൂടുതൽ ട്വൽത്തിന് ശേഷം എനിക്ക് ശരിക്കും ജേർണലിസം അതിനോടായിരുന്നു താല്പര്യം. പക്ഷെ അത് വീട്ടിൽ അത്രയും ആ ഒരു സമയത്തൊരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഞാൻ എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് പോകണമെന്നായതുകൊണ്ട് അതിലേക്ക് പോയത്. പക്ഷെ അതിൽ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് ഫുൾ എനിക്ക് മീഡിയയിലേക്ക് ആങ്കറിങ് എംസിങ് അത് തന്നെയായിരുന്നു മനസ്സിലാഗ്രഹം. അപ്പോൾ ഒരു സമയത്ത് അത് റിസൈൻ ചെയ്തു. പിന്നീടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ആങ്കറിങ് ത്രൂ ആണ് എനിക്ക് ആക്ടിങ്ങിലേക്ക് ഒരു ഒരു വേ കിട്ടിയത്. അപ്പം അങ്ങനെയാണ് ആക്ടിങ്ങിലേക്ക് വന്നത്. കുറേയധികം ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ സ്റ്റേജ് ഷോസും കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു മീഡിയ റിലേറ്റഡ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഞാൻ വാമനൻ എന്ന് പറഞ്ഞൊരു മൂവിയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ പച്ച എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ ഈ ഒരു ഇതെന്ന് പറയുന്നത് വാമനൻ എന്ന മൂവിയായിരുന്നു സ്റ്റാർട്ടിങ്. എഞ്ചിനീയറിംഗ് ആയിരുന്നു വീട്ടിൽ താല്പര്യം എന്ന് പറഞ്ഞു, ആക്ടിങ്ങിലേക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള എങ്ങനെയായിരുന്നു? പിന്നെ എങ്ങനെയാണ് വീട്ടുകാരൊക്കെ സമ്മതിച്ചത്? ട്വൽത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും ജേർണലിസത്തിനോടായിരുന്നു താല്പര്യം. പിന്നെ എഞ്ചിനീയറിംഗ് ചെയ്തു, ജോബ് ചെയ്തു. പക്ഷെ അപ്പോഴും മെയിൻ എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പുള്ളിക്കാരനറിയാം എനിക്ക് പറ്റുന്നൊരു സംഭവമല്ല. അപ്പോൾ നീ നോക്കും നിൻ്റെ പാഷൻ എന്താണ്, നിനക്ക് എന്താ ഇൻട്രസ്റ്റ്, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യൂ എന്നുള്ളത് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു മൊമെൻറ്റിൽ ഞങ്ങൾ തിരിച്ച് കണ്ണൂരേക്ക് വന്നു. ഹസ്ബൻഡ് കണ്ണൂരാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിപ്പോൾ ഹസ്ബൻഡായിട്ട് സംസാരിച്ചിട്ട് റിസൈൻ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഹസ്ബൻഡിൻ്റെയും അതുപോലെ തന്നെ പിന്നീട് ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോഴും നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നിനക്ക് ആ ഒരു സംഭവം ഇഷ്ടമാണെങ്കിൽ ചെയ്യൂ എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ശരിക്കും ഒരു ജോബ് റിസൈൻ ചെയ്തിട്ട് പിന്നീട് എൻ്റെ ഒരു പാഷനിലേക്ക് വരാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ സ്റ്റാർട്ടിങ് ആൻകറിങ് തമ്മിൽ ആദ്യം അത് തന്നെയായിരുന്നു. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ത്രൂ ആണ് എനിക്ക് ശരിക്കും ഇതൊരു ഈസി ആയത് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്. കുറേയധികം ഇൻ്റർവ്യൂസും ആൻകറിങ്ങും ഒക്കെ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസും ചെയ്തിരുന്നു. ആഡ്സും ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തപ്പോൾ കൊള്ളാലോ, ആക്ടിങ്ങും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നിയത്. കാരണം നമ്മളുടെ മനസ്സിൽ നമുക്ക് ആൾക്കാരായിട്ട് മിംഗിൾ ചെയ്യാനും ആൻകറിങ്ങൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ആക്ടിങ്ങിനോട് എനിക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് സ്വന്തം എനിക്ക് അറിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ ഓരോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടേഴ്സ് ആണെങ്കിലും കാണുന്നവരാണെങ്കിലും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പതുക്കെ മൂവിയിലേക്ക് ഞാൻ പറയാം. ഫസ്റ്റ് ഒരു അവാർഡ് മൂവിയാണ്, ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പച്ച എന്നിട്ട് നല്ലൊരു ചലഞ്ചിങ് ക്യാരക്ടറായിരുന്നു. എത്രത്തോളം അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു? അതിലൊരു ക്യാൻസർ സർവൈവിങ് പേഷ്യൻ്റ് ആളായിട്ടായിരുന്നു. അപ്പോൾ മുടിയെല്ലാം മുട്ടയടിച്ചിട്ടുള്ളൊരു സംഭവമായിട്ടാണ് അവർക്ക് മുടി കാണിക്കരുത് എന്നുള്ളത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ ഹെയർ എനിക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു മുടി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഒരു 4-5 മണിക്കൂർ ഹെയറിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മളൊരു രാവിലെ സ്റ്റാർട്ട് ചെയ്യും ഷൂട്ട്. അപ്പോൾ ഒരു 3:00-4:00 ആകുമ്പോഴേക്കും മുടി സെറ്റാക്കലും പിന്നെ മേക്കപ്പ് തന്നെ ഒരു വലിയൊരു സംഭവമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഷൂട്ട് ഫുള്ള് നടന്നത് പാലക്കാടായിരുന്നു. അപ്പം നല്ല ചൂടുള്ളൊരു സമയമായിരുന്നു. പക്ഷെ നമ്മളുടെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്നുമായിട്ട് തോന്നൂല. നമ്മളുടെ മനസ്സിൽ ആക്ടിങ് അതാണ് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി എന്ത് വിഷമങ്ങളും എന്ത് പ്രതിസന്ധികളും വരുമ്പോൾ അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ഇഷ്ടമാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്കൊന്നും ബാക്കി പ്രതിസന്ധികളൊന്നും ഒന്നുമല്ല എന്നുള്ളൊരു ഫീല് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈവൻ ആക്ട് ചെയ്യാനാണെങ്കിലും അതിൽ ശ്രീവല്ലഭൻ സാറാണ് ഡയറക്ടർ, സാറ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ടിങ് ഒരു പ്രോസസ്സിലേക്ക്. പിന്നെ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഫിലിം ഫെസ്റ്റിവൽ ഒരു കാറ്റഗറിയിലേക്ക് പോയി അവർ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെ തോന്നി? കാരണം ഫസ്റ്റ് മൂവിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് മൂവി ചെയ്യുമ്പോ എല്ലാരും നമ്മൾ ആ ഒരു നമ്മുടെ ഒരു ഇതിലായിട്ടാണല്ലോ കാണുക. ഇപ്പൊ മൊത്തം മുടിയൊന്നും ഇല്ലാതെ അങ്ങനെ കണ്ടപ്പോ ആദ്യം എന്താ? ആദ്യം കണ്ടപ്പോ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുണ്ട്, സങ്കടം വന്നു കണ്ടപ്പോ.
എനിക്ക് സന്തോഷം കൊണ്ടുള്ള ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോ അതിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഒരു സന്തോഷം തോന്നി. മിററിലേക്ക് നോക്കിയപ്പോ മുടിയെല്ലാം ഫുള്ള്, നമ്മള് മുടിയെ കാണുന്നില്ല, ഫുള്ള് മുട്ടയടിച്ചിട്ടുള്ള ഒരു ഇതിലാണ് കാണുന്നത്. ഫേസും ഫുള്ള് ഡള്ളാക്കിയിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ സന്തോഷം കൊണ്ടുള്ള സന്തോഷാശ്രു ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമായിരുന്നു ശരിക്കും. പിന്നെ വാമനൻ മൂവി ഇന്ദ്രൻ സാറൊക്കെയാണ്, അപ്പൊ ആ ഒരു ക്രൂലേക്ക് വന്നപ്പോ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല ഹാർഡ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു ലൊക്കേഷനിലേക്ക് പോകുമ്പോ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് എന്നൊക്കെ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ സേട്ടൻ എല്ലാവർക്കും അറിയുന്നതാണ്. പുള്ളിക്കാരൻ ഭയങ്കര ഡൗൺ ടു എർത്താണ്. ആ ഒരു മൂവി കഴിഞ്ഞിട്ട് ഞാൻ കുറെ നാളിന് ശേഷം ഇന്ദ്രൻ സേട്ടനെ കണ്ടപ്പോഴും പിന്നീട് എന്നെ കണ്ടപ്പോ ഞാൻ വെച്ച് ഓർമ്മ ഉണ്ടാവൂല, പക്ഷെ കണ്ടപ്പോ നീ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചപ്പോ നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. പുള്ളിക്കാരൻ എന്നെ മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോ അതില് ഭയങ്കര ഒരു സന്തോഷമാണ്. ലൊക്കേഷനിലേക്ക് ഒക്കെ പോകുമ്പോ ആദ്യം ഭയങ്കര ഒരു പേടിയായിരുന്നു, മാറിയിരിക്കും. പിന്നെ എല്ലാരും വന്ന് സംസാരിച്ച് ഇങ്ങനെയാണ് ക്രൂ, വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാരും ഭയങ്കര സപ്പോർട്ടിങ് ആണ്, ആരും അങ്ങനെ ജാട പിടിച്ചിരിക്കുന്ന ആൾക്കാർ നമ്മൾ പുറത്ത് കേൾക്കുന്നാൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈവൻ ക്വീൻ എലിസബത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ മീര ജാസ്മിൻ ആണെങ്കിലും നരേന ആണെങ്കിലും അത്രയും നല്ല നല്ല സപ്പോർട്ടിങ് ആയിരുന്നു, നല്ല ക്യാരക്ടറാണ് അവര് രണ്ടുപേരും. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? മറക്കാൻ പറ്റാത്ത, ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് മൂവി ചെയ്തു, ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. എനിക്ക് ആദ്യം ഇന്ദ്രൻ സേട്ടനെ കണ്ടപ്പോ തന്നെ ഭയങ്കര ഒരു സന്തോഷമായി പുള്ളിക്കാരൻ്റെ കാലൊക്കെ തൊട്ടപ്പോ. ഒന്നും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ആദ്യമായിട്ട് ഇപ്പൊ ക്യാമറനെ ഫേസ് ചെയ്ത് ആക്ട് ചെയ്യാൻ പറ്റിയത്, ആദ്യത്തെ ആ ഒരു മൊമെന്റ് പച്ച എന്ന സിനിമയില്. അപ്പൊ അത് തന്നെയായിരിക്കും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്, ആ ഒരു മൂവിയിലേക്ക് വന്നതും ആദ്യമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ബൈജുവേട്ടൻ ഭയങ്കര കോമഡിയും, അപ്പൊ ഒരു സ്പോട്ടിൽ വരുന്ന കുറെ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ ഫസ്റ്റ് അത് ഷോട്ട് എടുത്തപ്പോ തന്നെ ബൈജുവേട്ടൻ കൈയടിച്ചു, അത് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഷോട്ട് ഇവർ പറയുമ്പോ ഞാനത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്തു പോണല്ലോ, അപ്പോ അതങ്ങനെ ചെയ്തു പോയപ്പോ ബൈജുവേട്ടൻ അത് ക്ലാപ്പ് ചെയ്തു, അപ്പൊ കൂടെ അപ്പൊ ബാക്കി എല്ലാവരും ക്ലാപ്പ് ചെയ്തപ്പോ അത് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഇപ്പോ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഇപ്പൊ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു മൂവി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ചിലപ്പോ നമ്മൾ കൊല്ലങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ എനിക്ക് പറ്റിയൊരു ക്യാരക്ടറും എനിക്ക് പറ്റിയൊരു സംഭവം വന്നാൽ മാത്രമേ ആ ഒരു ക്യാരക്ടർ എനിക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ എന്നെ കുറച്ച് പേര് അറിഞ്ഞാൽ മാത്രമേ, ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് മൂവി ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയണമെന്നില്ല, കുറച്ച് കണ്ട ആൾക്കാർക്ക് മാത്രമേ എന്നെ പരിചയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സമുദ്രം പോലെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിലെ കുറച്ച് പേരെന്നെ തിരിച്ചറിയണം, എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതിപ്പോ രണ്ടു മൂന്ന് മൂവി ചെയ്താൽ മാത്രമായിരിക്കും കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ തന്നെ എനിക്കറിയാം ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈസി, ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അഭിനയം കിട്ടുക, ഒരു ക്യാരക്ടർ കിട്ടുക, നോട്ട് അറ്റ് ഓൾ ഈസി. വിക്രം സാറിനെ കണ്ടില്ലേ, പത്ത് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ നമ്മളെ പോലെയുള്ള ഒരാൾക്ക്, എനിക്കും ഈ പറഞ്ഞുള്ള ഗോഡ് ഫാദർ ആരും തന്നെ ഇല്ല. അപ്പൊ എന്നെ പോലുള്ള ഒരാൾക്ക് ഇതിൽ സർവൈവ് ഇത്രയും വലിയ സ്രാവുകളും എല്ലാവരും ഉള്ള ഒരു സമുദ്രത്തില് നമ്മളെപ്പോലെ ഒരു ചെറിയൊരു ആൾക്ക് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി എന്നുള്ളത് എനിക്ക് ആദ്യം അറിയായിരുന്നു. അപ്പൊ എന്തും പ്രതിസന്ധിയെല്ലാം തരണം ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി സപ്പോർട്ട് നന്നായിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡിൻ്റെ പാരൻസ് ആണെങ്കിലും എൻ്റെ അമ്മ എൻ്റെ ചേച്ചിമാർ എന്നൊക്കെ പറയണത് അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഭയങ്കരമാണ്. എല്ലാത്തിനും ഞാൻ തന്നെയാണ് ഓടി നടക്കുന്നത്, പക്ഷെ സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലെ. അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിശ്വാസം വേറെ തന്നെയാണ്. അപ്പം ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്. ഇപ്പോൾ ദൈവം സഹായിച്ചപ്പോൾ കുഴപ്പമില്ലാതെ പിന്നെ ഞാൻ ഹാപ്പിയാണ്. ഞാൻ എൻജോയ് ദ മൊമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒന്നിലും ഞാൻ അങ്ങനെ ഭയങ്കര ഓവർ കോൺഷ്യസ് ആയിട്ട് അയ്യോ അങ്ങനെയൊക്കെ ആയാൽ നമ്മൾ എപ്പോൾ ഡിപ്രസ്ഡ് ആയി ചോദിച്ചാൽ മതി. പിന്നെ ചെറുതിലേ ഒരു ആത്മധൈര്യം എൻ്റെ അച്ഛൻ തന്നിട്ടുണ്ട്. അച്ഛനിപ്പില്ല, അച്ഛൻ നമ്മൾ മൂന്ന് പെൺകുട്ടികളാണ്. അപ്പോൾ ചെറുതിലെ ആ ഒരു ഭയങ്കര ബോൾഡായിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അതൊക്കെ കൊണ്ടായിരിക്കാം ഒന്നിലും അങ്ങനെ തളർന്നു പോകാറില്ല, നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ ആരും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോണില്ല. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഞാൻ മാതൃക, പവിത്രയ്ക്ക് വേണമെങ്കിൽ പവിത്ര, കുറെ ആൾക്കാർ ഉണ്ടാകും ഓരോന്നൊക്കെ പറയാൻ, പക്ഷെ ആരും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല.
മാരേജ് കഴിഞ്ഞിട്ടാണോ മൂവിയിലേക്ക് വന്നത്? അതെ, അബ്സല്യൂട്ട്ലി. അല്ല, സാധാരണ നമ്മുടെ സ്ത്രീകൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അപ്പൊ നമുക്കൊരു ഒരുപാട് നല്ല നല്ല ആൾക്കാർ കല്യാണം കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ആളുടെ, അതായത് ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൊണ്ടാണോ മൂവിയിലേക്കൊക്കെ വന്നത്? അതെ, ഹസ്ബൻഡ് ഞങ്ങൾ സ്കൂൾ ടൈം തൊട്ട് നമ്മൾ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഹി നോസ് മീ ബെറ്റർ, എന്നെക്കാളും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് എന്നെ കുറിച്ച്. അപ്പോൾ അങ്ങേരുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, അവളെ ഒന്ന് മൂന്നര വയസ്സിൽ ഞാൻ ജോബൊക്കെ റിസൈൻ, അല്ല ജോബ് മാറ്റി വെച്ചിട്ട് വർക്ക് ഫ്രം ഹോം അതൊക്കെയാണ്, അവളുടെ കൂടെ തന്നെയായിരുന്നു മൂന്നര വയസ്സ് വരെ. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പം മൂവി എന്ന് പറയുന്നതും മോൾക്ക് ഇപ്പോൾ 7-ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവളൊന്ന് ഫൈൻ ആയതിനു ശേഷമാണ് ഞാനൊന്ന് സീരിയസ് ആയിട്ട് ഇതിലേക്ക് വന്നത്. പിന്നെ പ്രായം എന്ന് പറയുന്നത് എനിക്ക് ലേഡീസിനോട് പറയുള്ളൂ, പക്ഷെ ഇപ്പോൾ കുറേ പേര് ചേഞ്ച് ആയിട്ടുണ്ട്. പ്രായം എന്ന് പറയുന്നത് ഒരു സംഭവമേ അല്ല. നമ്മളുടെ മനസ്സ്, നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഒരു വിശ്വാസം, നമുക്കൊരു കോൺഫിഡൻസ് വേണം, സപ്പോർട്ട് ചെയ്യാനും ഒരു ആള് വേണം. ബാക്കി എല്ലാവരും പോട്ടെ, ഹസ്ബൻഡ് എന്ന് പറയുന്നത് കല്യാണം കഴിയുമ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. അദ്ദേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ധൈര്യമായിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടിയായി അവളെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയത്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറയാം, ആങ്കറിങ്ങും എംസിയിങ്ങും ഞാൻ സൂംബ ഇൻസ്ട്രക്ടർ ആയിരുന്നു. അപ്പോൾ കുറേ അധികം ലേഡീസ് എൻ്റെ ബാച്ചിൽ നിന്ന് പറഞ്ഞാൽ 50+, 50+ ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. 50 ഞാൻ പറഞ്ഞത് വയസ്സാണ്. അപ്പോൾ അവർക്കും കുറേ മോട്ടിവേഷനും കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയെന്നുള്ളത് ചെറുതായിട്ട് കൊടുക്കാൻ പറ്റുന്ന എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ അരങ്ങേറ്റം ചെയ്തു എൻ്റെ ഭരതനാട്യം ലാസ്റ്റ് ഇയർ. എല്ലാം കല്യാണത്തിന് ശേഷം ചെയ്തത്. ഞാൻ സ്കൂളിലൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു, പക്ഷെ അത് എനിക്ക് സ്റ്റേജിൽ ക്ലാസിക്കലൊക്കെ ചെയ്യും, പക്ഷെ ഒരു അരങ്ങേറ്റം എന്നുള്ള പോലെ ഇതുവരെയും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ലാസ്റ്റ് ഇയർ എൻ്റെ കലാവതി ടീച്ചറാണ് എൻ്റെ ഗുരു, കണ്ണൂർ ഭരണശ്ശേരിയിലെ ടീച്ചർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ ആ ഒരു സപ്പോർട്ടും ഉണ്ട്, എന്നെ പിടിച്ചു നിർത്തി നീ 1 മന്ത് ഇതിന് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ 1 മന്ത് ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അരങ്ങേറാൻ വേണ്ടി പറ്റിയത്. ഇപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് സ്വയം വിലയിരുത്താം? സ്വയം വിലയിരുത്താൻ മാത്രമൊന്നും ആയിട്ടില്ല, പക്ഷെ ഐ ആം സോ ഹാപ്പി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, കാരണം ഇത്രയെങ്കിലൊക്കെ എത്തും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു ഭാഗ്യമുണ്ട്, ഒരു ദൈവം സഹായിച്ചു തന്നെ. എൻ്റെ ആ ഒരു, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഐ ആം ഹാപ്പി, ഐ ആം സോ പ്രൗഡ്, ഐ ആം സോ പ്രൗഡ് ആക്ച്വലി. എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നലുണ്ട്. ആഹാ, കൊള്ളാലോ, നീ കൊള്ളാലോ എന്നുള്ളൊരു, അതെല്ലാവർക്കും വേണം കേട്ടോ, ശരിക്കും അത് വേണ്ട ഒരു സംഭവമാണ്. നമ്മളെ തളർത്താൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടുമുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ആക്കലില്ല. പിന്നെ ഞാൻ പറയാം, എന്നെ സപ്പോർട്ടിന് എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് പറയേണ്ടതാണ്. എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരൊക്കെ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഗോയിങ് ഓൺ പോകുന്നുണ്ട്. എന്നാൽ പിന്നെ ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഫുള്ള് സംതൃപ്തിയാണ്, ഞാൻ ഹാപ്പിയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുട്ടികളിൽ എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം, ആത്മധൈര്യം അവർക്ക് ഇച്ചിരി കുറവാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ തന്നെ നേരെ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്കൊക്കെ പോകുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും മാറ്റർ ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി പോകേണ്ടതാണ്. അപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? മോശം എക്സ്പീരിയൻസ്, ഈയൊരു ഫീൽഡിലാകുമ്പോൾ കുറച്ചൊരു മോശം എക്സ്പീരിയൻസ് എല്ലാവരുടെയും പോലെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വിഷമം തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് വരും ആ ഒരു പ്രതീക്ഷയിൽ പോകുന്ന ഒരാളാണ്. അല്ലാതെ അങ്ങനത്തെ കുറച്ച് മോശം എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ ഞാൻ എൻ്റെ രീതിയിൽ പോകും. പിന്നെ എന്ത് കാര്യം വന്നാലും ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യും. അപ്പോൾ പുള്ളിക്കാരൻ തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതൊന്നും നീ മൈൻഡാക്കണ്ട, നീ നിനക്ക് എങ്ങനെയാണ് വേണ്ടത്, നീ ആ രീതിയിൽ പോകും എന്നൊക്കെ പറയുന്ന ഒരിതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഡിപ്രസ്ഡ് ആയിട്ടില്ല, വിഷമം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതെന്താ ഇങ്ങനെ എന്നൊക്കെ, നമ്മളൊരു ടാലൻറ്റും ഒക്കെ വെച്ചിട്ട് ഓക്കെ നീ അഭിനയിക്കാൻ കൊള്ളില്ല, ടാലൻ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. അതല്ലാതെ വേറെ രീതിയിലേക്കൊക്കെ വരുമ്പോൾ അത് വിഷമം തോന്നിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ തോന്നിയിട്ടുണ്ടോ വേണ്ട ഈ പ്രൊഫഷൻ വേണ്ടായിരുന്നു അങ്ങനെ
തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട്? ആ ഒരു പോയിന്റിൽ കുറച്ച് മനുഷ്യന്മാരാണ്, അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ആ ഒരു വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് വീണ്ടും ഞാൻ അതിന് ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്, അതൊന്നും മൈൻഡ് ആക്കണ്ട, അങ്ങനെ പലതും. എനിക്ക് തോന്നുന്നു എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. പിന്നെ മീഡിയ കുറച്ച് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പുറത്തേക്ക് വരുന്നത്. പിന്നെ ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്, അപ്പുറത്ത് അവർ എന്ത് പറഞ്ഞാലും ഞാൻ എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ചിരിക്കും. അപ്പം ഞാൻ എന്താണ്, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടില്ല, എന്നെക്കൊണ്ട് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് അവിടെ കഴിഞ്ഞു. അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പോയിന്റിലൊക്കെ വിഷമം വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, നമ്മളെല്ലാവരും. കാരണം ഇപ്പോഴും ഒരു വിഭാഗം പേര് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ അങ്ങനെ വിടാൻ ഒന്നും മടിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതാ ഞാൻ മാമിനോട് ചോദിച്ചത്, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇപ്പോഴും ഉണ്ട്? അപ്പോ ഇഷ്ടംപോലെ ഉണ്ട്. ഇവരൊരു ഇങ്ങനെ കാസ്റ്റിംഗ് കോൾ എന്നൊക്കെ, കാസ്റ്റിംഗ് കൗച്ച് ഒക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഫേസ് ചെയ്യുന്ന വളരെ മോശമായിട്ട് ഫേസ് ചെയ്യുന്ന ചില കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് അറിയുന്നില്ല. അവർ വിചാരിക്കുന്ന ഓക്കെ ഇത് സത്യസന്ധമാണ്, കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇതിൽ വീണു പോകുന്ന ആൾക്കാരുണ്ട്. നമ്മളെങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മളൊരു നോ പറയുകയാണെങ്കിൽ തീരാവുന്ന കാര്യമല്ലോ. അപ്പൊ സീരിയല് ചെയ്ത് കഴിഞ്ഞാൽ സിനിമയിലേക്ക് വിളിക്കില്ല, അങ്ങനത്തെ എന്തെങ്കിലും ചിന്ത ഉണ്ടോ? ഞാൻ ചിന്തിച്ചത് അഭിനയം എന്ന് പറയുമ്പോൾ, ഇത് സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും നമ്മൾ ഇഷ്ടം, നമ്മുടെ ഒരു പാഷൻ അഭിനയമാണ്. അപ്പോൾ സീരിയൽ ആദ്യം എനിക്ക് ഞാൻ വന്നപ്പോഴെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതൊരു നല്ലൊരു ക്യാരക്ടർ ബൈജു ദേവരാജ് സാറിൻ്റെയാണ്, നല്ല പ്രൊഡക്ഷനാണ്, നല്ലൊരു ക്യാരക്ടർ വന്നപ്പോൾ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ. കാരണം നമ്മൾ, ഞാൻ പറഞ്ഞത് എനിക്കൊരു ഗോഡ് ഫാദർ ആരും ഇല്ല മൂവിയിൽ. അപ്പോൾ നമ്മളിതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ബാക്കി നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഫിലിം എന്ന് പറഞ്ഞാൽ എന്നെ കുറച്ചധികം പേര് അറിയണം, നല്ല ക്യാരക്ടേഴ്സ് വരണം, അപ്പോൾ മാത്രമാണ് ആ ഒരു ഫെയിമിലേക്ക് എത്തിയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ലഭിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കാം, എന്തായാലും വരട്ടെ. ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്, ഞാനിപ്പോൾ 2 മാസം മുന്നേ ഒരു മൂവി ചെയ്തിട്ടുണ്ട്, ജിയോ ബേബി സാറിൻ്റെ ഓപ്പോസിറ്റ് ഒരു മൂവി ചെയ്തു. അപ്പോൾ അത് ആ ഒരു സമയത്ത് തന്നെയായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അതിനൊരു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇതുവരെ ഇല്ല. കാരണം ഞാനിങ്ങനെ ചിലവരുടെ ഇന്റർവ്യൂസ് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ സീരിയൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഓക്കെ സിനിമയിൽ വേണ്ട എന്ന് പറയുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതുണ്ട്, സീരിയൽ അഭിനയിക്കുമ്പോൾ അത് പ്രശ്നമായിട്ട് ഞാനും കുറെ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ അധികം ആലോചിച്ചിട്ടില്ല, എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ വന്നു, ഞാനിപ്പോൾ സീരിയൽ ചെയ്യാം എന്നുള്ളത് വിചാരിച്ചു. പക്ഷെ ആ ഒരു സമയത്ത് തന്നെയാണ് എനിക്കൊരു മൂവി ഇപ്പോൾ വന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ ചെയ്യുന്ന സീരിയലിൽ ഒരു നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ എങ്ങനെയാണ് ആ റോളൊക്കെ ചെയ്യുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ആക്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം, നമ്മൾക്ക് നല്ല ക്യാരക്ടേഴ്സ് ലഭിക്കാം, അതന്നെയാണ്. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നല്ല ക്യാരക്ടേഴ്സ്, ഇപ്പോൾ മൂവിയിലാണെങ്കിലും എനിക്ക് നല്ല ക്യാരക്ടർ ലഭിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അതിന് നമ്മൾ 100% നമ്മളൊരു നീതി പുലർത്തി ചെയ്യാൻ പറ്റിയാൽ ഐ എം ഹാപ്പി. അപ്പോൾ നെഗറ്റീവ് ക്യാരക്ടർ, സീരിയലും സിനിമയും ഡിഫറെൻ്റ് ആണ്. സിനിമയിൽ കുറച്ചും കൂടി നമ്മളൊരു നാച്ചുറൽ ആക്ടിങ് ആണ്, സീരിയലിൽ വരുമ്പോൾ കുറച്ചൊരു ഡ്രാമാറ്റിക് എക്സ്പ്രഷൻസും കാര്യങ്ങളും. അതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ക്ലോസ് ഒക്കെ എടുക്കാൻ നേരത്ത് പല പല ആംഗിളിൽ നിന്നൊക്കെ എടുക്കും, കുറെ പഠിക്കാനുണ്ട് ശരിക്കും സീരിയലിൽ. പിന്നെ നെഗറ്റീവ് ചെയ്തപ്പോൾ ചില ഡയലോഗൊക്കെ വരുമ്പോൾ ഞാൻ ദൈവം, നമ്മളൊന്നും റിയൽ ലൈഫിൽ പറയാത്ത കാര്യമാണല്ലോ ഇതെല്ലാം. ചില ഡയലോഗുകൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞു കുട്ടികളെ കുറിച്ചിട്ടൊക്കെ വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ, എനിക്ക് കുട്ടികളെ, മുതിർന്ന ആൾക്കാരെയൊക്കെ ഭയങ്കര, വയസ്സായവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന, അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതിൽ വന്നിട്ട് ഫുള്ള് നെഗറ്റീവാണ് സംസാരിക്കുന്നത്. അപ്പം ആദ്യമൊക്കെ ഒരു വിഷമം തോന്നി, പിന്നെ അതൊരു ക്യാരക്ടർ ആണല്ലോ, അങ്ങനെ അങ്ങനെയായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ആക്ടിങ്ങും സീരിയൽ ആക്ടിങ്ങും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമുക്ക് നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ അറിയാം, ഇപ്പൊ വീട്ടിൽ കാണുന്ന ഒരുപാട് പ്രായമായുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് ചിലപ്പോ നമ്മൾ അങ്ങനെയാണ് എന്നങ്ങ് വിചാരിച്ചിട്ട് നമ്മളോട് അതുപോലെ പെരുമാറുന്നവരുണ്ട്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? അവരോട് പറയാനുള്ള ഫസ്റ്റ് കാര്യം, ഈ സീരിയലും സിനിമയിലും നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാർ പാവങ്ങളാണ്, റിയൽ ലൈഫിൽ അവർ പാവങ്ങളാണ് ശരിക്കും. അത് ഫസ്റ്റ് പറഞ്ഞോട്ടെ. എനിക്ക് കുറെ ആൾക്കാർ വന്ന് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ആരും വഴക്ക് പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട് വന്നിട്ട്. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. പക്ഷെ ഇതുവരെയായിട്ടും എല്ലാവരും വന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുള്ളൂ, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അവരോട് പറയും, ഞാൻ ശരിക്കും ഇങ്ങനെയാണേ, ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറയും. ഇപ്പൊ മൂവിയും ചെയ്തിട്ടുണ്ട്, സീരിയൽസും ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് ഏതായിരിക്കും? എനിക്ക് മൂവിയാണ് പിന്നെയും ഈസി ആയിട്ട് തോന്നിയത്, കാരണം വേറൊന്നല്ല, അതിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് ആണ് നമ്മൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്നു. അപ്പം ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് പോകുന്നത്. പക്ഷെ സീരിയലിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഡ്രാമാറ്റിക്, കുറച്ചും കൂടി നമ്മൾ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുമ്പോൾ, ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ ചിരിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി
സങ്കടമാണെങ്കിൽ ദേഷ്യമാണെങ്കിലും നമ്മളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് കുറച്ചും കൂടി ഓവറായിട്ട് ഇടേണ്ടി വരും. അത് അങ്ങനെയാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. സീരിയൽ കാണുന്ന വീട്ടിലെ ആൾക്കാർ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇനി സൂംബ ഇൻസ്ട്രക്ടറിലേക്ക് വരാം, എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു വരവ്? ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ആങ്കറിങ്ങും എംസിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ജിമ്മിൽ പോവൽ കുറച്ച് കുറവാണ്. അപ്പോൾ സൂംബ ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ സൂംബ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് ആണല്ലോ ശരിക്കും സൂംബ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഡാൻസ് എന്നല്ല എക്സസൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡാൻസ് ഫോമാണ് സൂംബ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജിമ്മ് ചെയ്യാൻ മടിയായതുകൊണ്ട് ഒരു എക്സസൈസ് ഉള്ള രീതിയിലാണ് സൂംബ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ സംഭവം കൊള്ളാമല്ലോ, നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഡാൻസ്. എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതാ പറഞ്ഞത്, എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നാൽ ഒന്ന് ട്രൈ ചെയ്താൽ എന്താ, അങ്ങനെയാണ് ഞാനിപ്പോ ഒന്ന് സർട്ടിഫിക്കേഷൻ എടുക്കണം. അല്ല, ഞാൻ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ട്, എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാനതിപ്പോൾ ഹസ്ബൻഡായിട്ട് ഷെയർ ചെയ്യും, ചേച്ചിമാരായിട്ട് ഷെയർ ചെയ്യും. അതെനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്നു, എനിക്ക് ഡാൻസിൽ ഇഷ്ടമാണല്ലോ. പക്ഷെ ഞാൻ തന്നെ ഇറങ്ങി എല്ലാം ചെയ്യണം. അവരവിടെ നിന്ന് സപ്പോർട്ടുണ്ട്, സപ്പോർട്ടുണ്ട് എല്ലാത്തിനും. ഞാൻ തന്നെ അപ്പോൾ ഇവിടെ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ സർട്ടിഫിക്കേഷൻ. അപ്പോൾ അത് ചെയ്താണ് പിന്നെ കോച്ചിങ് എടുക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് എടുത്തു കൊറോണയ്ക്ക് ശേഷം, ഓഫ്ലൈൻ ഐ മീൻ സോറി ഓഫ്ലൈൻ ക്ലാസ് എടുത്തു കൊറോണയ്ക്ക് ശേഷം ഓൺലൈൻ ഓൺലൈൻ സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ വീണ്ടും ആക്ടിങ്ങിലേക്ക് വന്നപ്പോൾ, ട്രാവലിങ്ങും ഒക്കെ വന്നപ്പോൾ അത് ഒന്ന് സൈഡാക്കി. അവിടെ സൂംബയിൽ ഫ്യൂഷൻ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതിന് പറ്റിയൊന്ന് പറയോ? ഞാൻ ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഓണം ടൈം സൂംബ വിത്ത് തുളസി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതിൽ നാടൻ പാട്ടാണ്, ഓണം സോങ് ആയിരുന്നു. പക്ഷെ അതിൽ ഞാൻ സൂംബ ഡാൻസ് ചെയ്തിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്യൂഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് സൂംബയിൽ. എനിക്ക് അതിനിപ്പോൾ കുറച്ച് പേരൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു മേഖലയിലൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതെ, അപ്പം അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്ക് വേണമെങ്കിൽ ഡിപ്രസ് ആകാൻ നമുക്ക് ഇഷ്ടം പോലെ അപ്പ്, ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് അപ്സ് നമുക്ക് ഉണ്ടാവും. 100-ൽ ഒരു 2-3 അപ്സ് ഉണ്ടാകും, പക്ഷെ ഒരു 90% ഡൗൺസ് ആണ് ഉണ്ടാവുക. അപ്പം ഞാൻ അത് പറഞ്ഞു, ഞാൻ ഈ അഭിനയം ആങ്കറിങ് ഒക്കെ ചൂസ് ചെയ്തപ്പോൾ ഞാനൊരു പാഷൻ എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇതിൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായി തുടങ്ങി. പതുക്കെ ഇതിൽ ഞാൻ ഇതിലേക്ക് വന്നു തുടങ്ങി. ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ, പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും പല ആൾക്കാരുടെ അടുത്തൊന്നും. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ എൻ്റെ, ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ് ആ ഒരു രീതിയിൽ പോയിട്ടൊന്നും കാര്യമില്ല. ഭയങ്കര ക്രൂക്കട്ട് കുറേ ആൾക്കാരും ഉണ്ടാകും, പലതും ഫേസ് ചെയ്യേണ്ടി വരും. ഇമോഷണലി സ്ട്രോങ് ആയിരിക്കും, ഇമോഷണലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർ പറഞ്ഞാലും നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക അതനുസരിച്ചിട്ട് ആൾക്കാർ പിന്നീട് നമ്മളോട് ബിഹേവ് ചെയ്യും. ഒരു ചാൻസ് പോയാൽ പോട്ടെ, ഞാൻ ആ രീതിയിലെടുക്കുന്നു. ഇപ്പോൾ കുറച്ച് നല്ല ഓഫേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് ക്രൂക്കട ആൾക്കാരാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല, വേണ്ട, അങ്ങനെ ഞാൻ പറഞ്ഞിട്ട്. ഞാനൊന്നും അല്ല, പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് ഒരു കാര്യം വരുമ്പോൾ അത് എനിക്കാണ് ഡിസിഷൻ, ഞാനാണ് ഡിസിഷൻ മേക്കർ അവിടെ. എനിക്ക് താല്പര്യമില്ല, ഞാനൊരു സംഭവം കണ്ടിട്ട് ഭയങ്കര അടിപൊളി മൂവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അതിൽ ഫുള്ള് ക്രൂക്കട ആൾക്കാരാണെങ്കിൽ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യില്ല. ഇപ്പം എനിക്ക് വന്നൊരു ചെറിയൊരു മൂവിയാണ്, ലാസ്റ്റ് ഞാൻ 2 മാസം മുന്നേ പറഞ്ഞു ജിയോ ബേബി ചേട്ടൻ്റെ ഒരു സ്മോൾ ബഡ്ജറ്റ് മൂവിയാണ്. അനുരാം സാറാണ് ഡയറക്ടർ, ആര്യ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ലേഡിയാണ് സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും. നല്ലൊരു മൂവിയാണ്. അവർ എൻ്റെ ഒരു ആഡ് കണ്ടിട്ട് എന്നെ വിളിച്ച് അപ്രോച്ച് ചെയ്തിട്ട് നല്ലൊരു സ്ട്രോങ് ക്യാരക്ടർ അതിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിൽ ഹാപ്പിയാണ്. നമ്മൾ നമ്മളുടെ ഒരു നമ്മളുടെ ടാലൻറ്റ് നല്ല സ്ഥലത്ത് വിനിയോഗിക്കുക, നല്ല ആൾക്കാരുടെ കൂടെ വിനിയോഗിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എനിക്ക് ചെറുതിൽ എൻ്റെ അച്ഛൻ തന്ന കുറേ കാര്യങ്ങളുണ്ട്, അപ്പം ഞാൻ അത് ഫോളോ ചെയ്ത് പോകുന്നു. ഇപ്പോഴത്തെ ചില ആൾക്കാർ അത് ഇനി ഇപ്പോഴും പഴയ കാലഘട്ടത്തിലാണല്ലോ, ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിച്ച് വരുന്നത്. എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ക്യാരക്ടർ ഉണ്ടോ, ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന്? എനിക്ക് നല്ല അങ്ങനെ ഒരു ഇന്ന ക്യാരക്ടർ ചെയ്യണം അങ്ങനത്തെ ഒരു സംഭവമൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതെപ്പോൾ എന്നെ തേടി വരും എനിക്കൊരു ഐഡിയ ഇല്ല, ആഗ്രഹമുണ്ട്. അപ്പോൾ അത് വന്നാൽ ഞാൻ അത് അടിപൊളിയാക്കും എന്നുള്ളൊരു 101% വിശ്വാസമുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മൂവീസ് 1-2 വന്നിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നോക്കാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. അതിൽ അത്യാവശ്യം നല്ല ക്യാരക്ടറാണ്. അപ്പോൾ പഴയ
സവിതയിൽ നിന്ന് പുതിയ സവിതയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? പഴയ സവിത കുറച്ച് ഇമോഷൻസ് ഭയങ്കരമായിട്ട് ക്യാരി ചെയ്യുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സെന്റിമെന്റലായിരുന്നു, ഭയങ്കര വിഷമിക്കുന്ന ഒരു, കാരണം നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. എനിക്ക് ചുറ്റുപാടിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ക്ലോസ് സർക്കിൾസ് ഫ്രണ്ട്സ് അവരെൻ്റെ അടുത്ത് ഭയങ്കര ക്യൂട്ടാണ്, സ്നേഹമാണ്. അപ്പം ആ ഒരു ക്ലോസ് സർക്കിളിലായിരുന്നു ഞാൻ ഉണ്ടായത്. അതിനുശേഷം ഞാൻ എൻ്റെ ചേച്ചിൻ്റെ അടുത്ത് പോയി ഗോവയിൽ. അവിടെ നിന്നാണ് എന്നെ എൻജിനീയറിങ് ചെയ്തത്. ചേച്ചിയാണ് എന്നെ, എൻ്റെ മൂത്ത സിസ്റ്റർ സരിത എന്നാണ് പേര്, ചേച്ചിയാണ് എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കിയത്. കൂടുതലും ക്രെഡിറ്റ് എൻ്റെ ചേച്ചിമാർക്കാണ്. ഇവൻ എൻ്റെ രണ്ടാമത്തെ ചേച്ചി സംഗീത, രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനിയും നല്ല നല്ല മൂവീസ് ചെയ്യാൻ പറ്റട്ടെ, സീരിയൽസ് ചെയ്യാൻ പറ്റട്ടെ, പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ പറ്റട്ടെ, എല്ലാം ചെയ്യാൻ പറ്റട്ടെ, പുതിയ പുതിയ പ്ലാൻസ് ഇനിയും കണ്ടുപിടിക്കാൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് താങ്ക്സ്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിരിച്ച് അതൊക്കെ അത്ര നിസ്സാരം പറയുന്നത്. നമ്മള് ഫുള്ള് ഹാപ്പി ആയിട്ട് സ്മൈൽ ചെയ്ത് ലൈഫിനെ നേരിടാ. ഞാൻ പറഞ്ഞു ഞാൻ ചെറുതിലെ കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്തതാ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്മൈൽ എന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറെ സവിക്ക് എങ്ങനെ പറ്റുന്നു, സവി ഫുൾ ടൈം പോസിറ്റീവ് ആണ്. ഓ, സവിന്റെ ജീവി ലൈഫാണ് ലൈഫ്. കാരണം അവർക്ക് എന്റെ ലൈഫിനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ എങ്ങനെ പുറത്ത് പോർട്രേറ്റ് ചെയ്യുന്നു അതാണ് അവർ കാണുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും അവർ ഹാപ്പിയാണ്, അങ്ങനെ പോകട്ടെ, ദാറ്റ് ഈസ് നൈസ്. നമുക്ക് കുറച്ചുപേരെ ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു സംഭവമാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ ദി വൺ ആൻഡ് ഓൺലി ഷീല പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? പ്രേക്ഷകരോട് സ്നേഹം മാത്രം. അപ്പം ഞാൻ എന്നെ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. സീരിയലുണ്ട്, സിനിമയുണ്ട്, സിനിമ തന്നെയാണ് ലക്ഷ്യം. ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും വേണം. ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടി നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.